ഇന്നത്തെ പ്രഭാതത്തിൽ അമോസ് 8:11 ദൈവം നമ്മളോടൊന്ന് പറഞ്ഞു തരുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഓ കാരുണ്യവാനായ പുനതമ്പുരാനെ, ഞങ്ങൾ ഈ ദേശത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ തലമുറകൾക്ക്, വരാനിരിക്കുന്ന തലമുറകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കർത്താവേ ഞങ്ങൾക്ക് കിട്ടിയതുപോലെ, ഞങ്ങൾക്ക് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ, ഞങ്ങളെ ജനനം മുതൽ ഈ നിമിഷങ്ങൾ വരെ ഞങ്ങൾക്ക് കിട്ടിയതുപോലുള്ള ദൈവവചനങ്ങൾ ആ മക്കളിലേക്കും വരുന്ന തലമുറകളിലേക്കും എത്തിക്കുവാനായിട്ട് കർത്താവേ അവിടുന്ന് കനിവുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്, വചനം കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന്. കർത്താവേ ഈ ദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്കത് ബോധ്യമാകുന്നു, ഈ വചനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള കർത്താവിൻ്റെ വചനം ലഭിക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നില്ല കർത്താവേ. ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വൈദികരെ, ഏതെങ്കിലും പിതാക്കന്മാരെ, അങ്ങനെയുള്ള മേഖലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ഭാവി തലമുറകളെ ഓർത്തൊക്കെ വചനം പങ്കുവെച്ച് കഴിയുമ്പോൾ അവരുടെ വചനത്തിൻ്റെ ആ മേഖലകളിലെ തെറ്റുകളെ, കുറവുകളെയൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവേ അവിടുന്ന് തന്ന വചനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ വചനം എത്തിക്കണമെന്ന്, എങ്ങനെ അവരിലേക്ക് ആത്മീയ മേഖലകളെ വളർത്തിയെടുക്കണമെന്ന് ആകുലതയോടെ ചിന്തിക്കുവാനോ അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുവാനോ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകുന്നില്ല. കർത്താവേ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ ഞങ്ങൾക്ക് അനേകം ദൈവിക വചനങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവൻ. കർത്താവേ ഇന്ന് ഈ ദേശത്തായിരിക്കുമ്പോൾ അതിനൊരു സാഹചര്യങ്ങൾ ഒരുങ്ങുന്നില്ല കർത്താവേ. ദൈവമേ അവിടുന്ന് ഈ തന്നിരിക്കുന്ന വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഓ ഇന്നത്തെ ആരാധനയിലേക്ക് പ്രത്യേകമായിട്ടും കർത്താവ് ഈ മേഖലകളെ സമർപ്പിക്കുന്നു. അപാകതകൾ കൊണ്ട്, അവുഖമായ മേഖലകൾ കൊണ്ട് കർത്താവേ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഒക്കെ ഞങ്ങൾ അവഹേളിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്കത് ബോധ്യമാകുന്നു. ഞങ്ങളുടെ ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ വചനം ലഭിക്കാതിരിക്കുവാൻ ഞങ്ങൾ മാതാപിതാക്കൾ തന്നെ അണിചേരുകയാണ്, ഒന്നിക്കുകയാണ്. ഏതെങ്കിലും മേഖലകളിൽ പിതാക്കന്മാർക്കോ വൈദികർക്കൊക്കെ തെറ്റുപറ്റുമ്പോൾ സൈബർ മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അവരെ അവഹേളിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ മേഖലകളെയും പ്രത്യേകമായിട്ട് ഈ ആരാധനയിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ആവശ്യമായ എല്ലാ ആത്മീയ മേഖലകളെയും പരിപോഷിക്കുവാൻ ദൈവമേ അവിടുത്തെ നല്ലവരായ വൈദികരെയും പിതാക്കന്മാരെയൊക്കെ ഞങ്ങളുടെ സമൂഹത്തെ നോക്കുവാൻ, പരിപാലിക്കുവാൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അധരങ്ങളെ കെട്ടപ്പെടുത്താതെ, അവിടെ അധരങ്ങൾക്ക്, നമ്മുടെ നാവുകൾക്ക് കർത്താവെ കെട്ടുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന മറ്റുള്ളവരെയൊക്കെ കർത്താവെ ദൈവിക പരിപാലനയിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിൻ്റെ ശക്തമായ കരങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ, വിശുദ്ധാത്മാവിൻ്റെ വലിയ സമ്പർക്കം എല്ലാവരിലേക്കും ഇറങ്ങി വരട്ടെ. ഭാവി തലമുറകൾക്ക് ആവശ്യമായ ആത്മീയ ദാനങ്ങൾ, കർത്താവിൻ്റെ വചനം ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഒരുക്കണമേ. ക്ഷാമങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ക്ഷാമങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുതേ, ഞങ്ങളുടെ ഭാവി തലമുറയ്ക്കുണ്ടാകരുതേ, ഈ ദേശത്തിനുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. See, days are coming, oracle of the Lord God, when I will send a famine upon the land, not a hunger for bread or a thirst for water, but for hearing the word of the Lord. Amen. Yeshuve Natha Angaye Nya
ജീവനുമെന്നേ.